ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് വീട്ടമ്മമാർക്ക് ഒരു ടിപ്പായിട്ടാണ് ഇവിടെ വന്നേക്കുന്നത്. അലക്കിയ തുണിയൊക്കെ നല്ല സ്റ്റിഫായിട്ടിരിക്കാൻ പറ്റിയ ഒരു ടിപ്പാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നമ്മളോട് ഒരു പശ ഉണ്ടാക്കുകയാണ്, നമുക്ക് അലക്കിയ തുണിയിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി തുണി അലക്കുമ്പോൾ നമ്മൾ പശ മുക്കാൻ മറന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പശ നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചവ്വരിയാണ് എടുക്കുന്നത്. ചവ്വരി എന്ന് പറയും, പല നാടുകളിലും പല പേരാണ് ഇവിടെ പറയണത്. അപ്പോൾ നമ്മൾ ഈ പായസത്തിലൊക്കെ ഇടാൻ ഉപയോഗിക്കുന്ന ചവ്വരിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു ഗ്ലാസ് നമുക്ക് എടുക്കാം, കുതിർത്താൻ വയ്ക്കണം. ഒരു 3-4 മണിക്കൂറോളം നമുക്കിത് കുതിർത്താൻ വയ്ക്കണം. നന്നായിട്ട് കുതിർന്നതിന് ശേഷം നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നല്ലോണം കുതിർന്നിട്ടുണ്ട്. ഒരു 3-4 മണിക്കൂർ ഞാൻ കുതിർത്താൻ വെച്ചായിരുന്നു. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് ഇടാം. ഇനി ഇതിലേക്കൊരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിൽ മാക്സിമം ഒരു 2.5 ഗ്ലാസ് വരെ നമുക്ക് വെള്ളം എടുക്കാവുന്നതാണ്. ഇത് നല്ലോണം ഒന്ന് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി ഇത് കുറച്ച് നാൾ കേട് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യണുണ്ട്. 1 ടേബിൾ സ്പൂൺ ഉപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തിളപ്പിക്കുന്നതിനേക്കാൾ മുന്നേ തന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഉപ്പ്. ഇത് ശരിക്കും നല്ലോണം കുതിർന്നതിന് ശേഷമാണ് നമുക്കിത് ഉണ്ടാക്കാവുള്ളൂ. കുതിർന്ന് കഴിയുമ്പോൾ അതിൻ്റെ ആ പശ ശരിക്കും പെട്ടെന്ന് ഇളകി വരാനൊക്കെ നല്ലതാണ്. തിളപ്പിക്കുമ്പോൾ പെട്ടെന്ന് അത് ഇളകി വരും. അതേസമയം കുതിർത്താതെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് നേരമായിട്ട് നമ്മൾ തിളപ്പിക്കണം. അതേപോലെ പെട്ടെന്നൊന്നും അങ്ങോട്ട് പശയും കൂടെ ഇറങ്ങി വരെയൊന്നുമില്ല, പുറത്തേക്ക് വരെയൊന്നുമില്ല. അപ്പോൾ ഇത് കുതിർത്തതിന് ശേഷം നമ്മൾ മാക്സിമം യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്യാം. അടിയിൽ കരി പിടിക്കാതെ നമ്മൾ ശ്രദ്ധിക്കണം, നല്ലോണം ഇളക്കിയുണ്ട് തന്നെ ഇരിക്കണം. തിളച്ചതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വയ്ക്കാം. അപ്പോൾ ഇത് ചൂടാറിയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അരിപ്പയിൽ ഒഴിച്ചിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കണം. ഇതിൻ്റെ ചെറിയ ചെറിയ അംശങ്ങൾ ഉണ്ടാവും ഇങ്ങനെ വേവാത്തത്. അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഒരു അരിപ്പയിൽ വെച്ചിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഈ കിട്ടണ വെള്ളമാണ് നമ്മൾ പശയായിട്ട് യൂസ് ചെയ്യണത്. ഇത് ഏകദേശം ഒരു 3-4 ആഴ്ചത്തോളം നമ്മൾക്ക് കേടുകൂടാതെ ഇരിക്കും. കേടുകൂടാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിൽ ഉപ്പ് സെപ്പറേറ്റ് ആയിട്ട് ചേർക്കുന്നത്. ഇത് നമുക്കൊരു സ്പ്രേ ബോട്ടിലിൽ ഒഴിച്ച് നോക്കാം. ഞാനൊരു വലിയൊരു ബോട്ടിലേക്കാണ് ഒഴിക്കുന്നത്. ഇതിൽ നിന്നൊരു ചെറിയ സ്പ്രേ ബോട്ടിലേക്ക് ഞാനിവിടെ പകർത്തുന്നുണ്ട്. ഇത് നമുക്ക് ആവശ്യത്തിന് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഫ്രിഡ്ജിലേക്കൊന്നും വയ്ക്കേണ്ട കാര്യമില്ല. ഇതേപോലെ സ്പ്രേ ബോട്ടിൽ നമുക്ക് റൂം ടെമ്പറേച്ചറിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇത് യൂസ് ചെയ്യുന്ന വിധം എങ്ങനെയാണെന്ന് ഞാനിവിടെ കാണിച്ചു തരാം. നമുക്ക് ഇതിലേക്ക് സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ എന്തെങ്കിലും സെൻറ്റ സ്പ്രേ ഏതെങ്കിലും നമുക്ക് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ നല്ല സ്മെല്ലായിരിക്കും. ഇത് ഡ്രസ്സിൽ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കഴിഞ്ഞിട്ട് അയൺ ചെയ്ത് കഴിയുമ്പോൾ നല്ല സ്മെല്ലായിട്ട് നല്ല പെർഫെക്റ്റായിട്ട് നല്ല സ്റ്റിഫായിട്ട് ഡ്രസ്സൊക്കെ ഇരിക്കുന്നതാണ്. അപ്പോൾ ഞങ്ങളിവിടെ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഇതേപോലെ നല്ല സ്പ്രേ ബോട്ടിൽ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. എങ്കിലാണ് നല്ല എല്ലാ ഭാഗത്തും എല്ലാ ഒരേപോലെ ആയിട്ട് നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ എല്ലായിടത്തും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇതൊരു ഷർട്ടാണ്, ഉണങ്ങിയ ഷർട്ടാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് അയൺ ചെയ്തെടുക്കണം. അപ്പോൾ ഇതൊന്ന് സ്റ്റിഫായിട്ട് എടുക്കാനായിട്ടാണ് ഇവിടെ സ്പ്രേ ചെയ്യുന്നത്. എല്ലാ ഭാഗത്തും ഞാൻ നല്ലോണം സ്പ്രേ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലോണം ചൂടാക്കിയിട്ട് അയൺ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല സ്റ്റിഫായിട്ട് കിട്ടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ഷർട്ടായിട്ട് നമുക്ക് ചുളുക്കൊന്നുമില്ലാതെ നല്ല വടി പോലെ ഇരിക്കുന്ന ഷർട്ടായിട്ട് നമുക്ക് കിട്ടുന്നത് കാണാം. ഇതിൽ സ്പ്രേയോ സെൻറ്റൊക്കെ തൂക്കണമായിരുന്നുകൊണ്ട് നമുക്ക് പുറത്ത് പോകുമ്പോഴത്തേക്കും നമുക്ക് പ്രത്യേകിച്ച് സ്പ്രേയും സെൻറ്റൊന്നും ഇതിൽ സ്പ്രേ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നല്ല സ്മെല്ലായിരിക്കും ഇതിൽ. അപ്പോൾ തുണി പശമുക്കാനായിട്ട് ഇനി കംഫോർട്ടൊന്നും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട കാര്യമില്ല. കുറച്ച് ചവരി ഉണ്ടെങ്കിൽ നമുക്കിത് 1 മാസത്തേക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതും ഉണങ്ങിയ തുണിയിൽ തന്നെ നമുക്കിത് റെഡി ആയിട്ട് സ്റ്റിഫാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.